കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാനചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. അല്പസമയത്തെ ധ്യാനത്തിനായി ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. കുഷ്ഠത്തിൻ്റെ ലക്ഷണം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവനെ നോക്കണം. ത്വക്കിന്മേൽ വെളുത്ത തിണർപ്പുണ്ടായിരിക്കുകയും അതിലെ രോമം വെളുത്തിരിക്കുകയും തിണർപ്പിന്മേൽ പച്ചമാംസത്തിൻ്റെ ലക്ഷണം ഉണ്ടായിരിക്കുകയും ചെയ്താൽ അത് അവൻ്റെ ത്വക്കിൽ പഴകിയ കുഷ്ഠമാകുന്നു. പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അവൻ അശുദ്ധനാകൊണ്ട് അവനെ അകത്താക്കി അടയ്ക്കരുത്. കുഷ്ഠം ത്വക്കിൽ അധികമായി പരന്ന് രോഗിയുടെ തല തൊട്ട് കാൽ വരെ പുരോഹിതൻ കാണുന്നിടത്തൊക്കെയും വടു ത്വക്കിൽ ആസകലം മൂടിയിരിക്കുന്നുവെങ്കിൽ പുരോഹിതൻ നോക്കണം. കുഷ്ഠം അവൻ്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ആസകലം വെള്ളയായി തീർന്നു, അവൻ ശുദ്ധിയുള്ളവനാകുന്നു. എന്നാൽ പച്ചമാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധൻ. പുരോഹിതൻ പച്ചമാംസം നോക്കി അവനെ അശുദ്ധനെന്ന് വിധിക്കണം. പച്ചമാംസം അശുദ്ധം, അത് കുഷ്ഠം തന്നെ. എന്നാൽ പച്ചമാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതൻ്റെ അടുക്കൽ വരണം. പുരോഹിതൻ അവനെ നോക്കണം. വടു വെള്ളയായി തീർന്നുവെങ്കിൽ പുരോഹിതൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവൻ ശുദ്ധിയുള്ളവൻ തന്നെ. ഒരുവനെ കുഷ്ഠരോഗി എന്ന് വിധിക്കുന്നത് പുരോഹിതന്റെ ചുമതലയാണെന്ന് നാം കഴിഞ്ഞ ദിവസം കണ്ടു. പരിശോധനയിൽ പച്ചമാംസം കണ്ടാൽ അവൻ അശുദ്ധനാണ് എന്നാണ് നാം ഇപ്പോൾ വായിച്ചത്. 13:14 നാം അത് കണ്ടു. എന്നാൽ പച്ചമാംസം മാറി വടു വെള്ളയായി തീർന്നാൽ അവൻ ശുദ്ധനാണ്. അത് വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നത് അങ്ങനെ പറഞ്ഞത് മൊത്തം വെള്ളയായി തീർന്നാൽ അവൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തോന്നും. അതിൻ്റെ കാരണം, മുഴുവനും വെള്ളയായി തീർന്നാൽ പിന്നെ പച്ചമാംസം ഒരിടത്തും ഇല്ല, മുഴുവനും വെള്ളയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തന്നെയല്ല, ഇവിടെ നാം കാണുന്നത് ത്വക്കിലുണ്ടായിരുന്ന പരു സൗഖ്യമായ ശേഷം ആ സ്ഥാനത്ത് വെളുത്ത തിണർപ്പോ ചുവപ്പോടുകൂടിയ വെളുത്ത പുള്ളിയോ ഉണ്ടായാൽ പുരോഹിതനെ കാണിക്കണം. അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമാണെങ്കിൽ അത് പരുവിൽ നിന്നുണ്ടായ കുഷ്ഠരോഗമാണ്. അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിട്ടില്ലെങ്കിൽ 7 ദിവസം മാറ്റി പാർപ്പിക്കണം. അതിനുശേഷം പരിശോധിക്കുമ്പോൾ അധികം പരക്കാതെ കണ്ട നിലയിൽ തന്നെ കാണപ്പെടുന്നുവെങ്കിൽ അവൻ ശുദ്ധനാണ്. ലേവ്യ 13:16-17 വാക്യങ്ങളിൽ നമുക്കത് കാണാം. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഈ കുഷ്ഠരോഗത്തിൻ്റെ പരിശോധന വളരെ നിർണായകമാണ്. പുരോഹിതനാണ് അത് ശ്രദ്ധിക്കേണ്ടത്. പുരോഹിതൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ അത് ആ സമൂഹത്തെ മൊത്തമായി ബാധിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയേറിയ പരിശോധന പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഈ കുഷ്ഠത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇന്നലെ നാം ഓർക്കുകയുണ്ടായി, കുഷ്ഠരോഗം പാപത്തിന് ഒരു നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുഷ്ഠരോഗം പാപത്തിന് സാദൃശ്യമായി ബൈബിൾ കണക്കാക്കുന്നു. കുഷ്ഠം പോലെ തന്നെ പാപവും തൊലിപ്പുറമേ കാണുന്നതിനേക്കാൾ ആഴമേറിയതാണ്, അപകടകരമാണ്. കുഷ്ഠം പോലെ പാപവും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു. മനുഷ്യന്റെ വിചാരങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രവൃത്തികൾ, വാക്കുകൾ എന്നിവയെല്ലാം പാപത്താൽ ബാധിക്കപ്പെടുന്നു. പാപം എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതിവ്, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, മൂഢത, അഹങ്കാരം, ഇങ്ങനെ ഒരു 13 പാപ സ്വഭാവങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് അവനെ അശുദ്ധനാക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. മർക്കോസ് 7 ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പാപം ശരിക്കും ഉള്ളിലാണ്. ഉള്ളിൽ
ഉള്ള കുഷ്ഠത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങളാണ് നാം ഇതുവരെ കണ്ട പരുവും വടുവും അതുപോലെയുള്ള വടുവിൽ കാണുന്ന പച്ചമാംസവും എല്ലാം അതാണ്. ശരിക്കും കുഷ്ഠം ഉള്ളിലാണ് ആരംഭിക്കുന്നത്. ഏത് രോഗവും പിന്നെ സാംക്രമിക രോഗങ്ങളെല്ലാം തന്നെ ഉള്ളിലാണല്ലോ ആരംഭിക്കുന്നത്. ഉള്ളിൽ ആരംഭിച്ചിട്ട് അത് വെളിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പല സാംക്രമിക രോഗങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, പാപം ഉള്ളിലാണ് ആരംഭിക്കുന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. ആരാണ് ആ ഏക മനുഷ്യനെന്ന് നമുക്കറിയാം, ആദാം. ഹവ്വയാണ് ആദ്യം പാപം ചെയ്തതെങ്കിലും ആദാമിനോടാണ് ദൈവം പറഞ്ഞത്, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹവ്വയോട് ദൈവം പറഞ്ഞതായിട്ട് നാം വായിക്കുന്നില്ല. അപ്പോൾ ആദാം ആണ് ശരിക്കും ദൈവത്തിൽ നിന്ന് ആ വാക്കുകൾ കേട്ടത്. അപ്പോൾ ആദാമും കൂടെ പാപം ചെയ്തു കഴിഞ്ഞാണ് ആ പാപം പാപമായി എണ്ണപ്പെട്ടത് എന്ന് കാണാനായിട്ട് കഴിയും. അവർ രണ്ടുപേരും തിന്നു കഴിഞ്ഞപ്പോഴാണ് അവർ നഗ്നരാണെന്ന് അവരറിഞ്ഞത്. അവരെ ഉടുത്തിരുന്ന ദൈവത്തേജസിന്റെ ഉടുപ്പ് അവരെ വിട്ടുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആദാമും ഹവ്വയും പാപം ചെയ്തതിനാൽ ആ പാപത്തിന്റെ ഫലമായിട്ട് അവർ പുറത്താക്കപ്പെട്ടു. അതിനുശേഷം ഉണ്ടായ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ നാം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാപം തലമുറ തലമുറയായിട്ട് പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഷ്ഠരോഗം പോലെ തന്നെ പാപവും പടരുന്ന രോഗമാണ്, പകരപ്പെടുന്ന രോഗമാണ്. അതുകൊണ്ട് ഈ പാപത്തിന്റെ പരിഹാരം, അത് കുഷ്ഠത്തിന്റെ പരിഹാരം പുരോഹിതൻ നിർദ്ദേശിക്കുന്നത് പോലെ പാപത്തിന്റെ പരിഹാരം മഹാപുരോഹിതനായ യേശുക്രിസ്തുവാണ് നിർദ്ദേശിക്കുന്നത്. കാൽവറിയിലെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി പാപ പരിഹാര യാഗമായി തീർന്നു. ആ യാഗം ഒരു രക്തസാക്ഷി, ആ മരണം ഒരു രക്തസാക്ഷി മരണമല്ല, ആ മരണം ഒരു അപകട മരണമല്ല, അതൊരു കൊലപാതകമല്ല, അതൊരു ത്യാഗമരണവുമല്ല. ആ മരണം പിന്നെ എങ്ങനെയുള്ള മരണമാണ്? അതൊരു പ്രതിപകര മരണമാണ്, അതൊരു പ്രായശ്ചിത്ത മരണമാണ്, അതൊരു പ്രാതിനിധ്യ മരണമാണ്. പ്രതിപകര മരണം എന്ന് പറഞ്ഞാൽ എ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്. എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി യേശു ക്രൂശിൽ മരിച്ചു. അതാണ് പ്രതിപകര മരണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ പാപത്തിന് പരിഹാരം ഉണ്ടാകണം. ഇല്ല എങ്കിൽ ഈ കുഷ്ഠരോഗി ചെയ്യുന്നത് പോലെ അവൻ അധരം മൂടിക്കൊണ്ട് അശുദ്ധൻ 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 എന്ന് പറഞ്ഞ് പാളയത്തിന് വെളിയിൽ പാർക്കേണ്ടതായിട്ട് വരും. നാം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത നിലയിൽ നാം വെളിയിൽ പാർക്കേണ്ടതായിട്ട് വരും. ഏറ്റവും പുറത്തുള്ളവനെ പിന്നെ അങ്ങനെ വെളിയിൽ പാർക്കുന്നവനെ ഒടുവിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് ഈ കുഷ്ഠരോഗം ബാധിച്ചവനെ അവസാനം അവന്റെ രോഗം ഭേദമായില്ലെങ്കിൽ അവൻ വെളിയിൽ തന്നെ പാർക്കണം എന്ന് പറഞ്ഞതുപോലെ പാപം ഭേദമാകാതെ വന്നാൽ ഭേദമാകാനായിട്ട് ദൈവം ഒരുക്കിയതായ രക്ഷാമാർഗത്തെ അംഗീകരിച്ച് വിശ്വസിച്ച് അതിനെ ഏറ്റുപറയാതെ പറയാത്ത ഒരാള് ആ പാപകുഷ്ഠത്തിൽ തന്നെ കഴിയേണ്ടതായിട്ട് വരും. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുഷ്ഠരോഗം ബാധിച്ച ഒരാള് അവൻ സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നീ നിന്നെ തന്നെ പോയി പുരോഹിതനെ കാണിക്കുക, പുരോഹിതനെ സർട്ടിഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ അവൻ കുഷ്ഠരോഗം മാറി എന്ന് അവനെ സംബന്ധിച്ച് പറയാനൊക്കുള്ളൂ. അതുകൊണ്ട് കുഷ്ഠരോഗം വന്ന ഒരാള് തന്നെ തന്നെ പുരോഹിതന് കാണിച്ചിട്ട് പുരോഹിതൻ പറയുന്നത് എന്താണോ അതവൻ അനുസരിച്ചേ പറ്റുകയുള്ളൂ. കുഷ്ഠരോഗം മാറിയില്ല എന്നാണ് പുരോഹിതൻ പറയുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. കുഷ്ഠരോഗം മാറിയെന്നാണ് പറയുന്നതെങ്കിൽ അതും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുരോഹിതനാണ് അതിന്റെ ഫൈനൽ തീർപ്പ് കൽപ്പിക്കുന്നത്. പുരോഹിതന്റെ അടുക്കൽ ചെന്ന് അവൻ ആ കാര്യങ്ങൾക്ക് ശരിയായ തീർപ്പ് പുരോഹിതന്റെ പക്കൽ നിന്ന് വാങ്ങേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഈ സന്ദേശം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓർപ്പിക്കട്ടെ, പാപകുഷ്ഠം ബാധിച്ച ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ അവസ്ഥയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെ ഹൃദയത്തിൽ വിശ്വാസമായി പിന്നെ പരിഗണിച്ച്
അല്ലെങ്കിൽ വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ നിനക്ക് പാപകുഷ്ഠത്തിൽ നിന്നുള്ള വിടുതലുണ്ട്, മോചനമുണ്ട്. ദൈവം അതിനെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.